സൗഹൃദങ്ങളിൽ കരുതൽ നിറച്ച് കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾ റീസൈക്കിൾ എന്ന പേരിൽ സൈക്കിൾ ചലഞ്ചുമായി സ്നേഹമാതൃക തീർക്കുകയാണ് ഇവർ. പുതിയ അധ്യയന വർഷത്തിൽ പുത്തൻ ബാഗും പുത്തൻ സൈക്കിളുമൊക്കെയായി സഹപാഠികളെല്ലാം സ്കൂളിലേക്ക് എത്തുമ്പോൾ പുതുതായി ഒന്നും വാങ്ങാനില്ലെന്ന വേദന ഉള്ളിലൊതുക്കി നിറചിരിയുമായി എത്തുന്ന ചിലരെങ്കിലും ഉണ്ടായേക്കാം. അവരുടെ ആ പുഞ്ചിരി മായാതെ കാക്കാനായാണ് ഈ കുട്ടികൾ ഇവിടെ പണി ചെയ്യുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നൂറോളം പഴയ സൈക്കിളുകളാണ് ഇവർ ശേഖരിച്ചു കഴിഞ്ഞത്. എന്നാൽ ഇവരുടെ അധ്വാനം അവിടം കൊണ്ടും തീരുന്നില്ല. മുഴുവൻ സൈക്കിളുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തി പെയിന്റ് അടിച്ച് പുത്തൻ സൈക്കിളുകളാക്കി മാറ്റുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തവും ഇവർ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യനായ കുട്ടിയുടെ കൈകളിൽ ഈ സൈക്കിളുകൾ ഓരോന്നും എത്തിച്ചേരുന്ന നിമിഷം യാഥാർത്ഥ്യമാക്കാനായി വിശ്രമമില്ലാതെ ഓടി നടന്ന് പണി ചെയ്യുകയാണ് ഇവർ. അവധിക്കാലത്തെ മറ്റെല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് ഈ കൊടിയ വേനൽ ചൂടിൽ പണി ചെയ്യുമ്പോഴും വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമാണ് കുട്ടികൾ പങ്കുവെക്കുന്നത്. സമ്മർ ക്യാമ്പിലാണ് നമുക്ക് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വരുന്നത്. ആദ്യം മുതലേ നമ്മൾ സൈക്കിളുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു, അതിൻ്റെ വർക്കുകൾ ചെയ്തു തീർത്തു. ഇപ്പോൾ അത് ഏകദേശം വിതരണത്തിന് വേണ്ടി തയ്യാറാവുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷം തോന്നുന്നു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ സമ്മർ ക്യാമ്പിൽ വെച്ചാണ് ഇത്രയും മനോഹരമായ ഒരു ആശയം ഉയർന്നു വന്നതും അതിനായി കഷ്ടപ്പെടാൻ തയ്യാറായി കേഡറ്റുകൾ മുന്നോട്ടു വന്നതെന്ന് ഇവരുടെ അധ്യാപകരും പറയുന്നു. മാത്രമല്ല ഇത്രയും നല്ലൊരു പ്രവൃത്തി മനസ്സു നിറഞ്ഞു ചെയ്യുമ്പോഴും ഇവർക്ക് താങ്ങാവുന്നതിലും വലിയ തുക തന്നെ പുതിയ സ്പെയർ പാർട്സുകൾ വാങ്ങാനും മോടികൂട്ടാനായി സൈക്കിളുകൾ പെയിന്റടിച്ച് മനോഹരമാക്കുന്നതിനുമെല്ലാം വന്നേന്നും എന്നാൽ അതിൽ വലിയ സഹായവുമായി ഒട്ടേറെ പേർ കൈകോർക്കുമെന്ന പ്രത്യാശയും ഈ അധ്യാപകർ പങ്കുവെക്കുന്നു. റീസൈക്കിൾ എന്ന് പറയുന്ന പേര് കണ്ടപ്പോൾ തന്നെ നമുക്ക് അത് ഒറിജിനൽ റീസൈക്കിൾ തന്നെ ആക്കിക്കൂടെ എന്നുള്ളതാണ് സംഘാടന സമിതി യോഗത്തിൽ ഒരു നമ്മുടെ ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പി ടി അംഗങ്ങളും നാട്ടുകാരൊക്കെ നമുക്കത് ആലോചിക്കാം, ഒരു വലിയൊരു പദ്ധതിക്ക് ഒരു തുടക്കം കുറിക്കുമെന്ന് നമ്മൾ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ആശയം ആദ്യം രൂപപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇതിൻ്റെ റിപ്പയറിങ്ങും, ഇവിടെ ഇപ്പോൾ ഒരു പ്രേമരാജൻ എന്ന് പറയുന്ന ഒരാൾ അവരുടെ സേവനം മുഴുവനായിട്ട് നമ്മുടെ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് പിന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളും കുറെ കൂടി ചേർന്നുകൊണ്ട് ഈ സൈക്കിൾ നൂറോളം സൈക്കിളുകൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ റിപ്പയറിങ്ങിന് നമുക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യതയും അതുപോലെ അതിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ചെയ്തുകൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള സൈക്കിൾ തന്നെയാണ് നമ്മൾ കുട്ടികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കായിക്കൊണ്ട് ഈ പദ്ധതിയുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സഹായങ്ങൾ െങ്കിലും നിങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ട് ഈ പദ്ധതി കുട്ടികളുടെ ഒരു മോഹ സാക്ഷാത്കാരത്തിനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ജോലികളെല്ലാം ചെയ്യാൻ കുട്ടികൾ തയ്യാറായി മുൻപോട്ട് വന്നപ്പോഴും അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി പണി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സൈക്കിൾ റിപ്പയർ ജോലികൾ അറിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. കാരുണ്യ പ്രവർത്തനമായതിനാൽ തങ്ങൾക്ക് കൂലി കിട്ടാതെ പോയാലോ എന്ന പേടിയിൽ പലരും പിന്നോട്ട് പോയപ്പോൾ പൂർണ്ണ സന്തോഷത്തോടെ ഈ ജോലി ഏറ്റെടുക്കുകയായിരുന്നു പ്രേമരാജൻ. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇത്രയും സൈക്കിളുകൾ നന്നാക്കി നൽകുക എന്ന വലിയ ഉത്തരവാദിത്തം കുട്ടികളുടെ സഹകരണത്തോടെ ചെയ്യുകയാണ് ഇദ്ദേഹം. കണ്ണങ്ങാടി സ്കൂളിന് വേണ്ടിയിട്ട് സൈക്കിൾ റിപ്പയറിങ്ങിന് സ്റ്റുഡൻ്റ് പോലീസിൻ്റെ ഒരു കൈത്തറായി ഞാൻ വന്നത് എനിക്ക് സന്തോഷം. ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ സൈക്കിൾ പണിക്കാൻ ചെറുപ്പം പോയി കാശുണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് നല്ല ഇത് കാണിച്ച സംഘാടകർക്ക് നന്ദി. ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ തങ്ങളുടെ സഹപാഠികൾക്ക് ഏറ്റവും അവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹ സമ്മാനം നൽകുവാൻ അക്ഷീണ പ്രയത്നത്തിലാണ് ഈ വിദ്യാർത്ഥികളെല്ലാം ഉള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഏറ്റവും സന്തോഷം തോന്നുന്ന കാഴ്ച തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ.